Hello everyone, in this video, Microsoft Office Word document is a page number. If you open a Word document, you can create a new one. If you create a new one, you top right side of plus icon. That is a blank document. If you have a page number, you can use a down right side of arrow mark. அதில பிரஸ் செய்து കഴിഞ്ഞால் நமக்கு ஹோம் ன்ற ஆப்ஷன் காணும். அதில கிளிக் ചെയ്താல் ஹோம், இன்சர்ட், ட்ரோ, லேアウト, ரிவ்யூ, வியூ அங்க ஆப்ஷன்ஸ் உண்டு. அதில இன்சர்ட் ஆப்ஷன் எடுக்கணும். இன்சர்ட் ஆப்ஷன் எடுத்ததின் ശേഷം താഴേക്ക് போய் കഴിഞ്ഞால் ஹெட்டர் ஃபுட்டர்ல அவட பேஜ் நம்பர் ன்ற ஒரு ஆப்ஷன் காணும். இது டிசேபிள்ட் ആണ് இப்போ. എന്തുകൊണ്ടാ டிசேபிள்ட் ன்னு പറഞ്ഞால் நமக்கு இവിട ஆகனே ஒரேட்ட பேஜே ഉള്ളു. அப்ப அது டிசேபிள்ட் ആണ്. இனி நம்ம இവിട போயிட்டு ഈ ഒരു ഓപ്ഷൻ മൊബൈൽ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരൊറ്റ പേജ് ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ പേജ് നമ്പറിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേജ് ആക്കാൻ പോവാണ്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ ഔട്ട് ഓഫ് വൺ. ഇനി ജസ്റ്റ് എൻ്റർ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേജ് നമ്പർ ടൂവും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ രണ്ട് പേജ് ആയിരുന്നു വെച്ചോ. വീണ്ടും നമ്മൾ ഇൻസേർട്ട് ഓപ്ഷൻ എടുത്തു. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പേജ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. അതിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് കാണിക്കുന്നുണ്ട്. എവിടെയാണ് പേജ് നമ്പർ വരുന്നത്? ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് മിഡിൽ, ടോപ്പ് റൈറ്റ്, അങ്ങനെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡൗൺ റൈറ്റ് സൈഡാണ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബാക്ക് ബട്ടൺ അമർത്താം. അപ്പോൾ നമുക്ക് കാണാം എൻ്റെ ഫസ്റ്റ് പേജിൽ വൺ, സെക്കൻഡ് പേജിൽ ടു, അങ്ങനെ സെറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 30 പേജസ് ഉള്ളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഇതേ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പേജ് നമ്പേഴ്സും കറക്റ്റായിട്ട് കാണാൻ പറ്റും. താങ്ക് യു ഫ്രണ്ട്സ്.